celebrating 200 showrooms. Visit now for exciting offers. ഒരു സംവിധായകൻ കുറഞ്ഞത് അൻപതിനായിരം ചീത്ത കേൾക്കണം അവൻ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്റെ കയ്യിൽ സാധനം ഇരിക്കുമല്ലേ അവന്റെ പേര് ടാഗ് ഇടുന്നത് ഇതിനെ ഇത് നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ നിൽക്ക ചീത്ത കേക്കുക എന്നെ എല്ലാരും വെറുക്കുന്നു എന്നെ എന്നെല്ലാരും ഇഷ്ടപ്പെടാതിരിക്കുന്നു എന്ന് ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ് ഈ റിവ്യൂ പറയാനുള്ള അധികാരം പൈസ മുടക്കി കണ്ട ആളിനുണ്ട് ഉണ്ടല്ലോ ഇവനെ ചീത്ത വിളിച്ചവര് ഇത് പൈസ മുടക്കി കണ്ടെങ്കിൽ ആ പടം നൂറ് കോടി പടവാ അലിയുടെയും രമേശ് വിഷയം ഉണ്ടായില്ലേ ആസിഫലി ഭയങ്കര പക്വത കാണിച്ച നല്ലൊരു ആസിഫ് അലി കാണിച്ച പക്വത എത്ര പേര് ബാക്കി കാണിച്ചു തമാശയ്ക്ക് വേണ്ടി ഒരു മണ്ടനായ കൂട്ടുകാരനെ ഒരാൾ കൊണ്ടു കിടക്കുന്നു പറയുന്നു കൊല്ലാൻ വേണ്ടി പത്ത് വില്ലന്മാരെ കൊണ്ടു കിടക്കണില്ല എല്ലാ വില്ലന്മാരും എന്തിനെ ഈ പത്ത് ഗുണ്ടകൾ വന്നത് ചാകാന ഞാൻ ഇയാളെ ബോഡി ഷെയിം ചെയ്യുന്നതാണോ ഒരാളെ കൊല്ലുന്നതാണോ യഥാർത്ഥത്തിൽ കൂടുതൽ ക്രൂരത ഏതെങ്കിലും നേതാക്കളുടെ പേരെടുത്തും ഇതുവരെ പറഞ്ഞിട്ടില്ല മണ്ഡലത്തിലും ഏതൊരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്റെ സ്ഥാനാർത്ഥിയെ പറ്റി പറയും വ്യക്തികളുടെ പേര് പറയുന്നില്ല പിന്നെ ഞാൻ ഇത് ഞാൻ ഇവിടെ പറഞ്ഞു ഞാൻ എല്ലാം കൂടെ ഒരു മണിക്കൂർ താഴെ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ എന്റെ സ്ഥാനത്ത് മനുഷ്യന്റെ കൂടെ നിന്ന് മമ്മൂക്കയാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഒരു ഇപ്പം ഈ എൻ്റെ ഇന്റർവ്യൂവിന് കിട്ടാൻ പോകുന്നതിന് ഒരു പത്ത് ഇരട്ടി ഇരട്ടി വ്യൂസ് ഉണ്ടാവും ആ വ്യൂസ് എന്താണ് അദ്ദേഹത്തെ കേൾക്കാനുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ആഗ്രഹമാണ് ആ വ്യൂസ് എനിക്കത് നേരിട്ട് കേൾക്കാൻ പറ്റുന്ന സൗഭാഗ്യമുണ്ട് യാണെങ്കിൽ ഇപ്പൊ കാഴ്ചയിൽ നമുക്ക് ഒരു ഒരു ദിവസത്തെ ഒരു ദൈനംദിന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളെ ഗാഡ്ജറ്റിലേക്ക് ചുരുങ്ങുകയും ഒരു ദിവസം ഒരുപാട് ഒരു കണ്ടന്റിന്റെ ഒരു ഓവർഫ്ലോ ഉണ്ടല്ലോ അതിൽ തന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ ആളുകൾ റീൽസിൽ തന്നെ തുടർച്ചയായിട്ട് പോവാണ് അവിടെ തന്നെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ ഹ്യൂമർ അല്ലെങ്കിൽ അവർ ദൈനംദിന പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് സാധനം ഈ പറയുന്ന ഇപ്പം നേരത്തെ കരിക്കൻ്റെ പറഞ്ഞ പോലെ ഈ പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് കാണുന്നത് ഇത് നേരത്തെ ഈ പറഞ്ഞ പോലെ അതിനൊരു ദൈർഘ്യക്കുറവുണ്ട് ഒരുപാട് കാലത്തേക്ക് ഇത് നിൽക്കുന്നില്ല പുതിയ പുതിയ ആളുകൾ വരുന്നു നേരത്തെ ഒരു പത്ത് വർഷമൊക്കെ ഒരു മ്യൂസീഷ്യന് അദ്ദേഹത്തിന്റെ പാട്ടുമായിട്ട് സജീവമാകാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പൊ ഒന്നോ രണ്ടോ വർഷം വരും പുതിയ ആളുകൾ അപ്പോൾ എല്ലാത്തിലും ഈ പറയുന്ന ഈ മാറ്റം അടുത്ത ആളിലേക്കുള്ള മാറ്റവും ചെറിയ ദൈർഘ്യത്തിലാവുകയാണല്ലോ അത് നമ്മുടെ തലമുറ മാറ്റവും അങ്ങനെ തന്നെയാണല്ലോ നമ്മളിപ്പം ഒരു പണ്ടൊരാള് വയസ്സായാലും യുവാവും മറ്റേളും തമ്മിലൊക്കെ വ്യത്യാസം ഇപ്പൊ അഞ്ചു വർഷം ആറു വർഷമൊക്കെ ആണെങ്കിൽ രണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തുടങ്ങും അഞ്ചു വർഷം ആറു വർഷത്തിലൊക്കെ തുടങ്ങുന്നുണ്ട് പിന്നെ ഇതെല്ലാം വലിയ മനഃശാസ്ത്രം ഇരുന്ന അതിന്റെ കൃത്യമായ ഒരു അത്കൂലതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളെ അതുമേ പിടിച്ചിരുത്തുക എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന്റെ ഒരു ഘടന പ്ലാറ്റ്ഫോമ ആ ഘടനയിൽ അവർ വളരെ വിജയിച്ചിരിക്കുന്നു ഇപ്പം തീർത്തും വേറെ വിഷയമാണ് ലോകത്തിലെ ആദ്യത്തെ നാലഞ്ച് ധനികന്മാരും അവരുടെ ഫസ്റ്റ് തലമുറയില അല്ലാതെ പൂർവിക സ്വത്തും കൊണ്ടായവരൊന്നും അല്ല അവരെങ്ങനെ അങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ എൻറെ അമ്മ ഫേസ്ബുക്കിലുണ്ട് എഴുപത്തിയഞ്ചു വയസ്സുണ്ട് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മ ഇപ്പൊ കഴിഞ്ഞ കർക്കിടക മാസത്തിൽ ഓൺലൈനിൽ രാമായണം വായിക്കുന്നത് ഞാൻ കണ്ടു ആ അപ്പം ഇവർക്ക് ഇത്രയും കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റി ഇത് കലയിൽ എങ്ങനെ ഇത് സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാൽ കലാകാരനും ഈ കണ്ടന്റ് ക്രിയേറ്റർ തമ്മിലുള്ള കൺഫ്യൂഷൻ ഒന്ന് തെളിയും കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എനിത്തിങ് കണ്ടന്റ് ബി എ കണ്ടന്റ് വെറുതെ റോട്ടിൽ കൂടെ നടക്കുന്ന പോകുന്ന കണ്ടന്റ് ആണ് ആർട്ടിൽ കുറച്ചുകൂടെ ഒരു കാലത്തെ അതിജീവിക്കുന്ന സാധനങ്ങൾ വേണം ഇപ്പൊ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യതയായിട്ട് തുടങ്ങിപ്പോയിട്ട് കുറെ പേർക്ക് അതിന്റെ ഒരു സേന ഉണ്ട് പിന്നെ ഇതൊരു വരുമാനം ഉണ്ടെന്നേ ആളുകൾക്ക് അത്യാവശ്യം ഇതിന്ന് ലുട്ടിലുടക്ക് പൈസയൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ചെയ്യുന്ന എക്സ്പോഷർ കിട്ടുന്നുണ്ട് പക്ഷെ നമ്മളീ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു കാലപരിധിക്ക് വലിയ പ്രശ്നമുണ്ട് പലരുടെയും പേര് പോലും അറിയുന്നില്ല മോഹൻ കാണും പറയും പെട്ടെന്ന് മറന്നുപോകുന്നു ഒരു ഒരു സീസണലായിട്ട് ആളുകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് അത് സിനിമയെ അതൊന്നും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമക്ക് നൂറു വർഷത്തിനപ്പുറത്തെ ഒരു കഴിഞ്ഞു സിനിമയെ സംബന്ധിച്ചിടത്തോളം നൂറു വർഷം സിനിമയുടെ കണ്ടന്റുകൾ എല്ലാ കണ്ടന്റിലും വരും എല്ലാ കണ്ടന്റും സിനിമ വലിയല്ല സിനിമയ്ക്ക് അങ്ങനെ ഒരു സുപ്രീം സ്വഭാവമുണ്ട് സിനിമയിലെ പാട്ട് റെക്കോർഡിൽ വന്നു വിനയിലിൽ വന്നു കാസറ്റിൽ വന്നു സി ഡിയിൽ വന്നു പെൺഡ്രൈവില് വന്നു യൂട്യൂബിലും വന്നു ഇവിടെ നിന്നെല്ലാം സിനിമയിലോട്ട് പോകുന്നില്ല സിനിമ ഉണ്ടാക്കുന്ന ഏത് കണ്ടന്റും പെനിട്രേറ്റ് ചെയ്ത് താഴെയുള്ള ഏത് പുതിയ മീഡിയത്തിലോട്ടും വരും അതുകൊണ്ട് ഇത് സിനിമയെ ബാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമ അവിടെ സിനിമയായിട്ട് തന്നെ വലിയ സ്ക്രീൻ ആയതുകൊണ്ട് അതെപ്പോഴും അവിടെ നിൽക്കും ഇതൊന്നും സിനിമയെ ബാധിക്കത്തില്ല ഇത് എങ്ങനെ സിനിമ ഇതിനെ ബുദ്ധിപരമായി ഉപയോഗിച്ച് സിനിമയ്ക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന സാധനമാക്കി മാറ്റാം എന്നുള്ളത് സിനിമാക്കാരനെ ആലോചിക്കേണ്ട പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമ മേഖലയിൽ ആക്ട് ഇവരോടെല്ലാം പലരോടും ഈ നമ്മളൊരു സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ക്രിയേറ്റർ റീല് അല്ലെങ്കിൽ ഇപ്പം ഒരു പാട്ടുണ്ടാക്കുന്ന ഒരാൾ ഹ്യൂമർ ഉണ്ടാക്കുന്ന അവരുടെയൊക്കെ ഒരു ഉൾവലിവോ ആദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലാശങ്കയോ ആയിട്ട്

എല്ലാം കൂടെ ഒരു ആയിരം പേരുടെ വായിന കേട്ടാ മതിയല്ലോ ഈ സംവിധായകൻ കാരണം ഇയാളെ അത്രയും പേർക്ക് ആക്സിസ് ഒക്കെ ഉള്ളു അത് കഴിയുമ്പോ അടുത്ത പടങ്ങൾ വന്നു കാലം മാറി ഒരായിരം പേര് ഇത് കൊള്ളില്ല നേരിട്ട് പറയുന്നത് കാരണം ഒരു മിനിമം മര്യാദ നേരിട്ട് മുഖത്ത് നോക്കി പറയുമ്പം ഒരു മര്യാദയും വയ്ക്കും ഇതല്ല നല്ലൊരു അധിക്ഷേപമല്ല സംവിധായകൻ കുറഞ്ഞത് അൻപതിനായിരം ജീത്ത കേൾക്കണം അവൻ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്റെ കയ്യിൽ സാധനം ഇരിക്കുമല്ലേ അവന്റെ പേര് ടാഗീതല്ല ഇടുന്നത് ഇതിനെ ഇത് നമ്മളെത്രയ്ക്ക് ഇല്ലെന്ന് പറഞ്ഞാലും സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ നിൽക്കെ ചീത്ത കേൾക്കുക എന്നെ എല്ലാവരും വെറുക്കുന്നു എന്നെ എല്ലാവരും ഇഷ്ടപ്പെടാതിരിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കുക എന്ന് പറയുന്നത് അവനിൽ ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് കുറവ് വളരെ വലുതാണ് നശിച്ചു അവൻ വലിയ അവൻ ധൈര്യം അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളതിൽ ഇവര് വലിയ കൺഫ്യൂസിങ് ആണ് അതിലി വരെ ആൾക്കാരെ സംബന്ധിച്ച് ഇതിനൊരു പ്രകാരഭേദമൊന്നുമില്ല വിളിച്ചുകളയും നിരുപാധികം വിളിച്ചില്ല നിങ്ങൾക്ക് അപ്പൊ പറഞ്ഞ ഇതിനെ വഹിക്കുന്നു പറയുന്ന ഏരിയ ഈ സ്ഥലമാണ് ഈ സ്വഭാവം വരുന്നതാണ് ഭയം ഉണ്ടാക്കുന്നത് തെറ്റുപറ്റിയാൽ അവൻ സാമൂഹികമായ ഒരു ദിവസത്തേക്കെങ്കിലും ഒറ്റപ്പെടും ഒരു സിനിമ ഇറങ്ങി അത് മോശമാണ് എന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് വരുന്ന സമയത്ത് ഇവൻ മോശമാക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ അവൻ ശ്രമിച്ചതാണ് അവൻ അവന്റെ പരമാവധി ശ്രമിച്ചു അവന്റെ പരമാവധി ശ്രമത്തിൽ അവനത് നന്നാക്കാൻ പറ്റിയില്ല കോഴ്സ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവർക്ക് ഇതിനെപ്പറ്റി അഭിപ്രായം പറയാം ഈ പറച്ചിലിന്റെ ഭാഷ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇവന് വേദനിക്കും ചിലപ്പം ഇവന്റെ ഒരു ഒരു നാലഞ്ചു മാസമൊക്കെ അധ്വാനിച്ച് ചെയ്തത് വട്ടം എത്തിയില്ല എന്നുള്ള ഒരു വേദന ഉണ്ടല്ലോ ഞാൻ ഇത്രയൊക്കെ പാടുപെട്ടു എത്തിയില്ല ചീത്ത കേൾക്കുന്നു ഇത് മോശമായി നിങ്ങൾ ഇനിയൊരു പോയിന്റും കൂടെ പറയും ഇത് മോശമാകുന്നു ഈ പടം ഈ റിവ്യൂ പറയാനുള്ള അധികാരം പൈസ മുടക്കി കണ്ട ആളിനുണ്ട് ഉണ്ടല്ലോ ഇവനെ ചീത്ത വിളിച്ചവരും ഇത് പൈസ മുടക്കി കണ്ടെങ്കിൽ ആ പടം നൂറുകോടി പടവാ നിങ്ങളുടെ ചോദിക്കൂ ചീത്ത വിളിയുടെ എണ്ണം നൂറ്റമ്പത് ഒൻപത് വിളിച്ചാൽ നിങ്ങൾ നൂറ് കോടി പടവാ അപ്പൊ ഇത് നൂറ്റമ്പത് കൊടുത്താൽ എനിക്ക് ചീത്ത വിളിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിലും കൊടുക്കാത്ത കൂട്ടത്തിൽ കൂടി ഈ ഞാൻ എന്താ പറയുക പാമ്പിനെ അടിക്കുന്നോലെ ഫസ്റ്റ് അടിക്കിച്ചിട്ട് ധൈര്യം വേണം അവൻ ഇച്ചിരി റിസ്ക് എടുത്ത് പിന്നെ ഇത് ചത്ത വിടുവോ നാട്ടൊരു വട്ടന്ന് അടിച്ച് നിലംബരിച്ചാക്കി കളയും എന്ന് പറഞ്ഞ പോലെ നൂറ്റമ്പത് കൊടുത്ത് കണ്ട ഒരുത്തൻ ഒരു അഭിപ്രായം പറയുന്നതിൽ ഒരു തെറ്റുമില്ല അവൻ കണ്ട സാധനം ബാക്കി ഇത് കാണാത്തവരുൾപ്പെടെ ഈ പരിഹസിക്കുന്ന സംഘത്തിൽ പെട്ടെന്ന് കേറി കൂടും ഇവരെ പിന്തുണച്ചാൽ അവനെ നാട്ടുകയറി ചീത്ത വിളിക്കും അപ്പൊ ആ ചീത്ത കേക്കലിന്റെ അളവ് കൂടുതലാകുന്നത് കൊണ്ട് ഇത് ശീലമില്ലാത്തവർക്ക് നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വന്നു കയറിയ ആളല്ലേ ജനിക്കുമ്പോഴേ ഇതിലല്ലല്ലോ ഉണ്ടായിരുന്നു താങ്ങാൻ പറ്റൂല ഒരുപാട് പേര് നമ്മുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പിടിപിട്ടു പോകും അതവരുടെ അതിൻ്റെ ഒരു ആഘാതം വളരെ വലുതാണ് എന്നാൽ അത് ഇപ്പോഴത്തെ വളരെ മുമ്പ് അത് പറഞ്ഞിട്ട് ഒരു രമേശ് തന്നെ മറ്റേ ബിഗ് ബ്രദറിൻ്റെയും ഷൈലോക്കിൻ്റെയും സമയത്ത് അജയുടെയും സിദ്ധിക്കേടയും കാര്യം മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു പണി നിർത്തി പോയിക്കോ എന്ന് പറയുന്നത് ഇത് ഹിറ്റ് ഉണ്ടാവും ഫ്ലോപ്പ് ഉണ്ടാവും തിരിച്ചവര് വരും എന്നുള്ളതിന് ഒരു വിമർശനം എന്നുള്ളത് അധിക്ഷേപവും ആക്രമണം ആക്രമണം തന്നെയാണ് അതിനകത്തൊന്നും ഒരു ഒരു മര്യാദയും ആളുകൾ വെക്കാറില്ല അതിലൊരു ആനന്ദമുണ്ട് അതിനകത്ത് എന്റർടൈൻമെന്റ് ഉണ്ട് ഇപ്പം ഒരാളെ അങ്ങനെ കിട്ടിയാല് ചെയ്തു കളി ആസിഫലിയുടെയും രമേശ് വിഷയം ആസിഫലി ഭയങ്കര പക്വത കാണിച്ചും കാണിച്ച പക്വത എത്ര പേര് ബാക്കി കാണിച്ചു പ്രതികരണത്തില് ആസിഫലി കാണിച്ച പക്വത എത്ര പേര് കാണിച്ചു ഇത് പറ്റിയ ആള് കാണിച്ച പക്വത ഒന്നും പറ്റാതെ ഒരു മിനിറ്റിന്റെ വീഡിയോ കണ്ട ആൾക്കാർ എത്ര നേരം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ശരി തെറ്റുകൾ അവിടെ വെക്കി

അസഭ്യം ഉപയോഗിച്ച് ചീത്ത പറഞ്ഞവരെല്ലാം പരിഷ്കൃത സമൂഹത്തിന് ചേരുന്ന പ്രവർത്തിയാണോ ചെയ്തത് അവരതല്ലോ ചെയ്യുന്നത് നമ്മള് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ മറ്റ് നിയമം കയ്യിൽ ഒരാളെ ചീത്ത വിളിക്കുന്നത് ഇവരെല്ലാം പൊളിറ്റിക്കൽ കറക്റ്റ് സമൂഹത്തിൽ ഇത് വേണ്ടേ ഒരാളെ ചീത്ത പറയാൻ അവസരം കിട്ടിയാൽ വിളിച്ചു കളയും ആൾക്കാർ നമ്മളതിലെ ശരിയും തെറ്റും മറ്റൊന്നാണ് ഈ ഈ തെറ്റ് കറക്റ്റ് ചെയ്യാൻ വലിയൊരു തെറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു അതേ ഒരു 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 ആക്രമണത്തിന്റെ തെറ്റവർക്ക് പറ്റി ഞാനൊരു ഉദാഹരണം പറയുന്നതാണ് എന്റെ ഒരു തെറ്റെ ഒരു അമ്പതിനായിരം പേരും കൂടെ ഉപ നല്ലത് പറഞ്ഞു നോക്കിയേ ഇങ്ങനെ ചെയ്യരുതായിരുന്നു നിങ്ങൾ അതിന് പകരം അമ്പതിനായിരം പേരും കൂടി ഇവരുടെ പരിഹസിച്ചും തെറി പറഞ്ഞും ഇവരുടെ കുടുംബക്കാരെ വിളിച്ചും അല്ലാതെയും പറഞ്ഞുണ്ടാക്കുന്നൊരു പ്രശ്നം ഉണ്ടല്ലോ കറക്ഷനും കറക്റ്റ് അല്ല പലപ്പോഴും എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് ഒരു തിരുത്തലിലേക്കല്ല നയിക്കുന്നത് അല്ലെ തിരുത്തലല്ല ആക്രമണ ഇപ്പം വേറൊരു സംഗതി കൂടി ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ഈ ഇരുപത് വർഷത്തിന് മുമ്പ് പറയുമ്പം ഒന്നോ രണ്ടോ ടെലിവിഷൻ ചാനലുകൾ ഒന്നോ വല്ല സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പം രമേഷ് പിഷാരടി എന്ന് പറഞ്ഞ ഒരാള് തിയേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഒരു മരണ വീട്ടിലേക്ക് പോകാണെങ്കിൽ ഒരു വിവാഹ സ്ഥലത്തേക്ക് പോവാണെങ്കില് വണ്ടിയുടെ ഡോർ തുറക്കുമ്പോൾ തന്നെ ഒരു നൂറ് മൊബൈലും അല്ലി എസ് എൽ ആറും ക്യാമറയ്ക്ക് മുന്നിലേക്കാണ് പോകുന്നത് ചിലപ്പോൾ ഒരു സ്വകാര്യ സംഭാഷണം ഒരു പിന്നെ സിനിമാ സംഘടനയുടെയോ മിമിക്രി സംഘടനയുടെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ വരെ ഒരു മൈക്കിന്റെ ഇടപെടലും ക്യാമറയുടെ ഇടപെടലുണ്ടാവാം അപ്പം എല്ലാ നിലയ്ക്കും പകർത്തപ്പെടുന്ന അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യപ്പെടുന്ന നമ്മൾ ഷൂട്ട് എന്നുള്ള രണ്ടാർത്ഥത്തിൽ പറയുന്നത് ഷൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണല്ലോ പോകുന്നത് അപ്പൊ ഒരു സ്വകാര്യത എല്ലാ രീതിയിലും വലിച്ചു കീറപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയില്ലേ സ്വകാര്യത ലക്ഷറിയാണ് ഉള്ള സ്വകാര്യത എന്ന് പറയുന്നത് വലിയ ലക്ഷറിയാണ് ഓർഗാനിക് ഫുഡ് ഇപ്പൊ ലക്ഷറിയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഓർഗാനിക് ഫുഡ് ലക്ഷറിയാ അവര് വിഷ ഭക്ഷണം മാത്രമേ ആ നടം കഴിക്കൂ അവര് മറ്റേ കോഴിത്തീറ്റ കൊടുത്ത കോഴീനെ അല്ലെ ഗോതമ്പിൽ നിന്ന് നിങ്ങൾ തിരിച്ചു നാലോചിച്ച് ഇരുപത് വർഷം മുമ്പ് ഇതൊക്കെ സാധാരണമാണ് ഇന്ന് ഓർഗാനിക് ഫുഡ് എങ്ങനെയാണോ ലക്ഷറി ആയത് അതേപോലെ വളരെ നൈസർഗികമായ സ്വകാര്യത എന്ന് പറയുന്നത് ലക്ഷറിയാണ് ഇതിപ്പോ ഇതെല്ലാം സി സി ക്യാമറകളിലും റോഡിലും കടയിലും നിങ്ങളുടെ ഹോട്ടലിലും ബാധിക്കല് നിങ്ങളുടെ മുറിയുടെ വാതിക്കൽ വരെയും വരാന്തേന്ന് മുറിയുടെ ഡോർ വരെയും നിങ്ങളും ക്യാമറ തന്നെയാണുള്ളത് പിന്നെ ഇപ്പറത്തൊരു വശം നമ്മൾ വളരെ പാടുവിട്ട് പ്രശസ്തനായതാണ് എന്നിട്ട് പ്രശസ്തനായ പെറ്റെന്ന് തൊട്ട് സ്വകാര്യതയ്ക്ക് വേണ്ടി പാടുപെടുക എന്ന് പറയുന്നത് വീണ്ടും പാട് പാടുതന്നെയാകും അതുകൊണ്ട് അത് നമ്മൾ തന്നെ മെയിൻറ്റൈൻ ചെയ്യുക ഇതവിടെ ഉണ്ടാവും അവിടെ നിന്ന് സ്വകാര്യ വർത്തമാനങ്ങൾ പറയാതിരിക്കുക ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതൊരു നമ്മൾ അനുഭവിക്കുന്ന വേറൊരു പ്രിവിലേജിന്റെ മറ്റൊരു വശമായിട്ട് കാണാനേ പറ്റുള്ളൂ സൈഡ് എഫക്റ്റ് പോലെ അല്ലേ സൈഡ് എഫക്റ്റ് ഇനി അതിൽ നിന്നൊന്നും മാറാൻ പറ്റില്ല മൊബൈലില് മൊബൈലൊരു അവയവമായല്ലോ മൊബൈലൊരു ഗാഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത് അഞ്ചു കൊല്ലം മുമ്പാ ഇത് റിഫ്ലക്സ് പോലെ എടുത്ത് കാണുന്നതിനു മുമ്പ് ഇതെടുത്ത് ഷൂട്ട് ചെയ്ത് അത് ഒരു പ്രശസ്തം വേണമെന്നില്ലെന്നേ എന്തേലുമൊക്കെ മതി പക്ഷെ അവിടെ ഏതെങ്കിലും തരത്തിലൊരു സ്വാഭാവികമായ ഇടപെടൽ നമ്മൾ അറിയില്ല നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ സ്വാഭാവികമായ പെരുമാറ്റം സ്വാഭാവിക ഇടപെടൽ എന്ന് മാറ്റി ഒരു സെൽഫ് സെൻസേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഈ പറയുന്ന ക്യാമറ ഉണ്ട് എന്നുള്ള കോൺഷ്യസ് ആയിട്ടുള്ള സ്വഭാവം വരുമോ വരും നിങ്ങളുടെ സ്വാഭാവിക പെരുമാറ്റം വീണ്ടും നിങ്ങളെ കുഴിച്ചടിക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോരുത്തരോട് എന്തെങ്കിലും പറഞ്ഞു പോവുമോ ഓരോട് എന്തെങ്കിലും ചെയ്യുവോ ചെയ്താൽ വളരെ സ്വാഭാവികമായിക്കോട്ടെ അത് വളരെ സ്വാഭാവികമായിട്ട് ചെയ്താൽ പോലും അത് ഞാനും അവനും തമ്മിൽ തീരല്ലോ അവൻ അവനോട് അങ്ങനെ പെരുമാറരുതായിരുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് തോട്ടി പോകും അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്വാഭാവികതമായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ചുറ്റും ക്യാമറയുടെ പെരുമാറ്റം ഇല്ല അതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് വേണ്ട നടക്കില്ല വളരെ ബോധപൂർവം ദേഷ്യവും സങ്കടമൊക്കെ അടിച്ചമർത്തി തിന്ന് പൊക്കോണം യഥാർത്ഥ റിയാക്ഷൻ വിട്ട് ഇപ്പം ഞാൻ ഈ അടുത്ത് റുവിച്ച് ഇൻ്റർവ്യൂ റുവിച്ച് എടുത്ത് പറയണ്ടായിരുന്നു ഈ ബോഡി ഷേമിംഗുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചിരിക്ക് വേണ്ടിയിട്ട് ചിങ്കിടികളായിട്ട് അങ്ങനെ വരുന്നത് പരിഹസിക്കുന്നത് അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ നിറന്നൊക്കെ എനിക്കൊന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്റ്റേജ് ഷോയോ ടെലിവിഷൻ സ്കിറ്റോ ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയാണ് ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് രമേശ് കുഷാരടി ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞാൽ അത് പക്ഷേ നമുക്കറിയാം അത്രയൊന്നും പുരോഗമിച്ചിട്ടില്ലാത്ത സമൂഹത്തിൽ പുരോഗമിക്കാത്ത മനുഷ്യരുടെ കാലത്ത് സ്വഭായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട് ഇങ്ങനെ ഹാസ്യമോ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്ത് തമാശ പറയുന്നതോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു ടീം ഇന്റർവ്യൂ ആണെങ്കിൽ അവിടെ പറയുന്ന ഒരു കൗണ്ടറോ പോലും ഈ പറഞ്ഞ സ്വാഭാവികക്ക് അപ്പുറത്ത് കോൺഷ്യസ് എഫേർട്ട് ഇടണം എന്നുള്ളത് ആ ഏരിയയിൽ പിടിക്കപ്പെടുന്നത് നർമ്മമാണ് ഞാൻ നേരത്തെ പറഞ്ഞ നർമ്മം ഒത്തിരി താഴെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ മുതൽത്ത് കയറാൻ എല്ലാവർക്കും കിഴിവ തമാശയ്ക്ക് വേണ്ടി ഒരു മണ്ടനായ കൂട്ടുകാരനെ ഒരാൾ കൊണ്ടു കിടക്കുന്നു എന്ന് പറയുന്നു കൊല്ലാൻ വേണ്ടി പത്ത് വില്ലന്മാരെ കൊണ്ടു കിടക്കണില്ല എല്ലാ വില്ലന്മാരും എന്തിനാ ഈ പത്ത് ഗുണ്ടകൾ വന്നത് ചാകാന ഞാൻ ഇയാളെ ബോഡി ഷെയിം ചെയ്യുന്നതാണോ ഒരാളെ കൊല്ലുന്നതാണോ യഥാർത്ഥത്തിൽ കൂടുതൽ ക്രൂരത കൂടുതൽ ക്രൂരത പൊളിറ്റിക്കലി കറക്റ്റായിട്ട് നിങ്ങൾ നേരെ വര വരച്ച് ചിന്തിച്ചാൽ കൂടുതൽ ക്രൂരത ഞാൻ ഒരാളെ കൊല്ലുന്നതാണ് ഒരു സിനിമയിൽ വരുന്ന വഴിയെ കൊല്ലാൻ വേണ്ടി മാത്രം നൂറ് വരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും മിനിമം ആ ഗുണ്ടകളെല്ലാം ചാവൻ വേണ്ടി കാസ്റ്റ് ചെയ്തതാണ് അതേപോലെയാണ് ഈ ത നർമ്മത്തിന് വേണ്ടി കാസ്റ്റ് ചെയ്ത ആളുകൾ അപ്പൊ നർമ്മത്തിന് വേണ്ടി കാസ്റ്റ് ചെയ്യുന്നതിൽ ഈ പറഞ്ഞാലേ അവരുടെ ശരീരം വെച്ച് അധിക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാതിരിക്കേണ്ടുന്നതാണ് ഞാൻ ഈ പറഞ്ഞ നമ്മൾ പരിഷ്കൃത സമൂഹം തീർച്ചയായും മാറേണ്ടുന്നതാണ് ഞാൻ ആകെ പറഞ്ഞത് ഈ പൊളിറ്റിക്കൽ കറക്നസ് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ടെന്നേ അത് പൂർണ്ണമായിട്ടും എഴുതി ഈ ഭരണിട്ട് ബൈനറി വെച്ചിട്ട് ബൈനറി വെച്ചിട്ടാണ് എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറാം അത് ഭരണഘടനയിൽ എഴുതി ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വ്യക്തിപരമായ വ്യക്തികൾക്ക് തോന്നുന്ന സമൂഹം കൽപ്പിച്ചുണ്ടാക്കിയ ഏഹ് ഈ പഴയ സദാചാരവാദം പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ ഭാഗമായിരുന്നു നിങ്ങൾ ഇപ്പൊ സദാചാരവാദികൾ എന്ന് പറഞ്ഞ് എല്ലാരും കൂടെ പരിഹസിക്കുന്ന സംഘം അല്ലേ അവർ ഇരുപത്തഞ്ചു വർഷം മുമ്പുള്ള പൊളിറ്റിക്കൽ കറക്നസി ടീമാ അവർക്കാണെന്ന് അത് പറ്റില്ലായിരുന്നു അതിന്റെ വെർഷൻ പരിഷ്കരിക്കപ്പെട്ടപ്പം നമ്മളിപ്പോ ശാരീരികമായി ആക്ഷേപിക്കുക ബോഡി ഷെയിം ചെയ്യുക ഒരാളുടെ പരിമിതികളെ പരിഹസിക്കുക എന്നൊക്കെ പറയുന്നത് അന്യായമാണ് ക്രൂരമാണ് അത് എന്നും അങ്ങനെ തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇത് ആളുകൾ എടുത്ത് മാറ്റി വെച്ചല്ലാതെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ അതെ നേരത്തെ ഒക്കെ ഉദാഹരണം പറഞ്ഞത് ഒരാളെ ഒരാൾ കളിയാക്കി ഉടനെ ഇയാളെ ഞാൻ അയാളുടെ അമ്മയ്ക്കും മുത്തക്കും വിളിച്ച് താന്തയ്ക്കും തള്ളക്കും വിളിച്ച് തെറി പറഞ്ഞു എവിടെ പോയി ഇപ്പൊ സമീപ വർഷങ്ങളിൽ നോക്കിക്കഴിഞ്ഞാല് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ താരപ്രചാരകനായിട്ട് ഇലക്ഷൻ രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പം നമ്മൾ പൊളിറ്റിക്സ് ഞാൻ എന്റെ ഒരു ഇന്നർ ഇതിലേക്കല്ല വന്നു പൊളിറ്റിക്സിന്റെ ഇപ്പൊ ഒരു കോൺഗ്രസ് ആണെന്ന് നേരത്തെ പ്രഖ്യാപിച്ചു പൊളിറ്റിക്സിന്റെ സ്പേസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ഇപ്പം നമ്മൾ ഈ പറയുന്ന ഒരു കോൺഷ്യസ് ആയിട്ട് ഈ പറഞ്ഞ ഉൾവലിഞ്ഞ് നിൽക്കാമെന്നോ അല്ലെങ്കിൽ ഇവിടെ സെൽഫ് സെൻസർ ചെയ്യാമെന്നോ അല്ലെ ഇന്ന വിമർശനം വേണ്ടാന്നോ പറയുന്ന ഒരു എഡിറ്റിങ് പോസിബിൾ അല്ലല്ലോ അവിടെ ചിലപ്പം നമ്മൾ ചിലപ്പോൾ രൂക്ഷ വിമർശനം ഉന്നയിക്കേണ്ടി വരും നമ്മൾ പ്രതിനിധിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രതിപക്ഷ സ്വഭാവത്തിൽ തന്നെ സംസാരിക്കേണ്ടി വരും അവിടെ ഒരു സെൻസറിങ് പോസിബിൾ ഇല്ലാത്തൊരു ഏരിയ ആണല്ലോ രാഷ്ട്രീയം ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ ഡിപ്ലോമസി എന്നൊക്കെ പറയുമെങ്കിൽ പോലും മൈക്ക് കയ്യിൽ കെട്ടിയാൽ ആ ഡിപ്ലോമസി പോസിബിൾ അല്ലാത്തവരാണല്ലോ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതിനേക്കാൾ കുറച്ചുകൂടി ഞാൻ പറഞ്ഞ കുറച്ചുകൂടി എന്താ പറയുക ഒരു ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു നിൽക്കുന്നത് ആയിട്ടുള്ളത് ഇലക്ഷൻ കാര്യങ്ങളൊക്കെ അത് അതിനെ എങ്ങനെയാണ് ഒരു ടെമ്പറിനെ വളരെ കൺട്രോൾഡ് ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഏതെങ്കിലും നേതാക്കളുടെ പേരെടുത്തു ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു മണ്ഡലത്തിലും ഏതൊരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞിട്ടില്ല എൻ്റെ സ്ഥാനാർത്ഥിയെ പറ്റി പറയും വ്യക്തികളുടെ പേര് പറയുന്നില്ല പിന്നെ ഞാൻ ഇത് ഞാനിവിടെ പറഞ്ഞു ഞാൻ എല്ലാം കൂടെ ഒരു മണിക്കൂർ താഴെ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളൂ മണിക്കൂറിൽ താഴെ ആ തൃശ്ശൂർ ഒരു പത്ത് മിനിറ്റ് പുതുപ്പള്ളിയിൽ ഒരു പത്ത് മിനിറ്റ് ഷാഫിക്ക് ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂർ ഇനി നിങ്ങൾ ബാക്കിയെല്ലാം അഞ്ചു മിനിറ്റുകളും കൂടെ കൂട്ടി ഒരു മണിക്കൂർ വെച്ചോളൂ ഈ സംസ്ഥാനത്ത് ഒരു മണിക്കൂറെ ഞാൻ രാഷ്ട്രീയം പറഞ്ഞല്ലോ അതെല്ലാം നൂറ് ശതമാനം രാഷ്ട്രീയം പറയേണ്ട രാഷ്ട്രീയ വേദികളിലാണ് എന്റെ പരിപാടി എന്റെ സിനിമ എന്റെ ടി വി ഷോ എന്റെ സാമൂഹ്യ മതകൾ ഇവിടെ ഒന്നും ഞാനിത്

ബഫർ സോൺ അവിടെ ഈ പറഞ്ഞ പോലെ നോർമലി നാളെ ഒരു സാധാരണ ഫോട്ടോ ഇട്ടാൽ പോലും അതിന്റെ കമന്റിൽ ഇട കൊങ്ങി അല്ലെങ്കിൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് ലേറ്റസ്റ്റായി നേരിടുന്ന ഒരു ആരോപണം വരെ വരും 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 അത് വരുമെന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ ജനുവൻ ആണെന്നൊരു ബോധ്യം എനിക്ക് വേണമായിരുന്നു ഞാൻ മറ്റൊന്നിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റൊരാളെ ഇതാക്കുക എന്തായാലും എല്ലാവർക്കും ഉണ്ട് ഇത്രയും പേര് വോട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്തൊക്കെയോ മാനദണ്ഡത്തിൽ വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പലരും ഇത് പറയാതിരിക്കുന്നത് ഇവരെല്ലാം അതിൽ നിന്ന് ഇങ്ങോട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാനുള്ള സിസ്റ്റത്തിൽ നിൽക്കുവാണ് അതിന് ഇങ്ങോട്ട് എനിക്ക് എനിക്ക് എല്ലാവരും വേണം ഉണ്ട് നമ്മളെല്ലാ പാർട്ടിയിലുണ്ട് പാർട്ടിയിൽ നിൽക്കുന്ന പല പാർട്ടികളിൽ നിൽക്കുന്നവർ പോലും അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകണം എന്ന ചിന്ത തന്നെയാണ് എനിക്കിപ്പം അറ്റ്ലീസ്റ്റ് ഞാൻ വളരെ ജെനുവിൻ ആണ് ഞാൻ ആരും ചതിക്കുന്നില്ല ഞാനൊരു സമയം വന്നു എനിക്കത് പറയണം തോന്നി ഞാനത് പറഞ്ഞു എന്നുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടിയല്ലോ എനിക്ക് അതേ ഉള്ളൂ ബാക്കി ഞാനൊരു എൻ്റെ ഞാൻ കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൾക്ക് എന്നോട് വെറുതെ ദേഷ്യം തോന്നുക എന്ന് പറയുന്നത് എനിക്ക് എനിക്കില്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെറിയ പെണ്ണൊക്കെ പറയുന്നത് അല്ലാതെ അല്ലെങ്കിൽ ആശയപരമായ സംവാദ സംവാദത്തിന് മുതിരുന്നതല്ലാതെ ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനോ മറ്റൊരാൾ ഒരാൾ ബി ജെ പി കാരനോന്നും ആയതുകൊണ്ട് എനിക്ക് ഒരു 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 പെർസൻ്റെ ഇഷ്ടക്കുറവ് അയാളോട് തോന്നുന്നില്ല ഇത് വെറുതെ പറയുന്നില്ല എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടക്കുറവില്ല അത് ഇഷ്ടക്കുറവ് ഇല്ലേ അത് അവനെ വിശ്വസിച്ചോട്ടെ എന്തായാലും ഇതൊക്കെ നമുക്ക് മുമ്പ് ഇവിടെ ഉണ്ട് നമ്മൾ കഴിഞ്ഞാലും ഇവിടെ ഉണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളു അതുകൊണ്ട് അതിലങ്ങനെ ഞാൻ വലിയൊരു ശത്രുത എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നോട് തോന്നരുതെന്ന് എനിക്ക് പറയാൻ പറ്റൊന്നുമില്ല അത് ഇന്ത്യൻ ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷയിൽ നോക്കിയാണെങ്കിൽ സിനിമയിൽ നിന്ന് ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയോ ഭാഗ്യമായി പ്രവേശിക്കുകയോ താരപ്രചാരകനായിരിക്കാൻ പെട്ടെന്ന് തന്നെ അതൊരു പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക് കൂടി അയാൾ അഫിലിയേറ്റഡ് ആവുന്നതായി കാണാം പക്ഷേ രമേശ് പിഷാടി എന്ന് പറയുമ്പോൾ ഏറ്റവും റീസെൻ്റ്ലി പോലും പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വാദവും അല്ലെങ്കിൽ അഭ്യൂഹങ്ങളിൽ തള്ളിക്കളിയാണ് ഇനീഷ്യലി തന്നെ തള്ളിക്കളിയാണ് ചെയ്തത് കാരണം വെച്ചാൽ അങ്ങനൊരു ഒരു പാർലമെന്ററി പൊളിറ്റിക്സിനോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയാവുക എം പി ആവുക മന്ത്രിയാവുക അത്തരം ഒരു സ്ഥാനമോഹത്തിന്റെ ഒന്നും പുറത്തുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം അല്ല എന്നുള്ളൊരു ക്ലെയിമാണ് നടത്തിയേക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ നേരത്തെ ഈ പറഞ്ഞ പിന്നെ ഈ നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡിനെയൊക്കെ വേറെ തരത്തിലൊന്നും അലച്ചിലില്ലാതിരിക്കണമെന്നാഗ്രഹിക്കുന്ന എനിക്ക് കാണാൻ പറ്റുന്ന രണ്ട് സിനിമ ഇറങ്ങുന്നു ഒന്ന് എൻ്റെ കൂട്ടുകാരൻ സംവിധാനം ചെയ്ത സിനിമ അത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറൊന്ന് മനീഷിന്റെ കൂട്ടുകാരൻ സംവിധാനം ചെയ്ത സിനിമ അത് മനീഷ് വസിക്കുന്നു ഞാൻ നിങ്ങളെ ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ കാര്യമായി പേരെടുത്തൊന്നും പറയുന്നില്ല ഞാൻ ഈ സിനിമയെ പറ്റി മാത്രം സംസാരിക്കുന്നു അത് ഞാൻ നല്ലതാണെന്ന് പറയുന്നു ഇപ്പൊ പല പ്രചരണത്തിന് പോകുന്നൊക്കെ സൗഹൃദം കൊണ്ടും ഞാൻ നല്ലതെന്ന് പറയുന്നതൊക്കെയാണ് ഇതിലേത് എന്നുള്ളത് നാട്ടുകാർ തീരുമാനിക്കും വോട്ടേഴ്സ് തീരുമാനിക്കും ഇതിനപ്പുറം നമ്മൾ തമ്മിൽ ഒരു ശത്രുതയുടെ ആവശ്യം ഇതിൽ നിന്ന് കാര്യമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നില്ല ഇനി മുഴുവൻ സമയം രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ വരും ഇതൊരു റേസ് ആണ് ഇവിടെ ഞാൻ എന്റെ വളർച്ചയുടെ ഭാഗമാണ് അപ്പുറത്തെ തളർച്ച എന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് സ്വാഭാവിക ഞാനിപ്പോ ആ ലെവലിൽ അതിനെ കാണുന്നില്ല അത് എനിക്ക് കുറച്ചുകൂടെ കലയിലും അല്ലാതെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തോടുകൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒക്കെ വേണം എന്നുള്ളത് കൊണ്ട് ഇപ്പൊ പിടിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഈ മുഴുവൻ സമയ കലാപ്രവർത്തനമാവുമ്പോ അവിടെ എനിക്ക് തോന്നുന്നു അവിടുത്തെ സൗഹൃദങ്ങളാണെങ്കിലും അടുപ്പങ്ങളാണെങ്കിലും എല്ലാ മേഖലയിലുള്ളവരും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരാണല്ലോ ഇപ്പോൾ ഈ കോൺഗ്രസ്സിനോടുള്ള ഒരു സഹയാത്ര അല്ലെങ്കിൽ അതിനെ ഒരു പരസ്യമായിട്ട് അത്തരം വേദികളിലേക്ക് പോകുന്ന സമയത്ത് ഈ പൊതുപ്രവർത്തകരായിട്ടുള്ള വലിയ അടുപ്പുള്ള നേതാക്കളും ആളുകളും അവർ ഏതെങ്കിലും തരത്തിലൊരു അകൽച്ചയോ മുഖംതിരിക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെ പോസിറ്റീവായി കാണാൻ പറ്റിയിട്ടുണ്ടോ കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോ അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല ചെറുകിട ആളുകൾ അങ്ങനെ കാണിക്കുന്ന സോഷ്യൽ സ്പേസ് സൈബർ സ്പേസിൽ സൈബർ സ്പേസിൽ കാണിക്കും അങ്ങനെയൊക്കെ പറയുന്നതിനപ്പുറമൊന്നും അങ്ങനെ വലിയ ആളുകൾ കാര്യമായിട്ട് എന്നോട് ചെയ്തിട്ടില്ല എൻ്റെ സുഹൃത്തുക്കളിലെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് എല്ലാ വിശ്വാസികളും ഉണ്ട് എല്ലാ ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് അതിൽ കുഴപ്പമില്ല പിന്നെ ഞാൻ അതാണ് പറഞ്ഞത് ഇതില് നിങ്ങളിത് പറഞ്ഞാലും ഇല്ലേലും ഒന്നും ഇതിന്റെ ചില മര്യാദകളിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല ഇപ്പൊ ചിത്ര ചേച്ചി എൻ്റെ അറിവിൽ യാതൊരു കാര്യത്തിലും പോകത്തൊരാളാണ് ഇതിനെക്കുറിച്ചൊക്കെ എന്ത് മാത്രം അറിയുന്ന പോലും തോന്നില്ല എന്നാൾ വിളക്ക് വെക്കണമെന്ന് പറഞ്ഞൊരു ദിവസം കേട്ട ചീത്തക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കേട്ട ചീത്തക്ക് വല്ല കിണക്കുണ്ടോ ദാസേട്ടൻ ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ മുഖത്തു കൊണ്ട് ഫോൺ വെച്ച് ഫോട്ടോ എടുക്കാൻ പോയി പൊന്ന് മാറ്റിയതല്ലേ ഇത്ര അതിന്റെ പേരില് ആളുകള് ചീത്ത വിളിച്ചു ഇത് നമ്മൾക്ക് രാഷ്ട്രീയം പറയണമെന്നൊന്നും ഇല്ല ഇതൊന്നും കിട്ടാൻ എന്റെ എന്റെ ഒരു റിഫ്ലക്സോ നിങ്ങൾ നേരത്തെ പറഞ്ഞതു അറിഞ്ഞോ അറിയാതെയോ ആയി വർത്തമാനത്തു നിന്നോ എനിക്ക് പഠയമെന്നും പറഞ്ഞ് ദേഷ്യം കിട്ടാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരാളിത് പറയാതിരുന്ന അവൻ ഭയങ്കര സേഫായിരുന്നു എന്നൊന്നും എനിക്ക് വലിയ ബോധ്യമൊന്നുമില്ല ഞാനിത് പറഞ്ഞു അത് എൻ്റെ ബോധ്യമാണത് എനിക്കത് പറയാം ഞാനത് പറയണം വെറുതെ തോന്നി അത് ഇപ്പം ഈ മമ്മൂക്കയുടെ കാര്യം സ്വഭാവ് എല്ലാ ഇൻ്റർവ്യൂലും ഒരു മാൻഡേറ്ററി ക്വസ്റ്റ്യൻ പോലെ വരാറുണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നോക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ കൂടെ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട് നമ്മൾ മമ്മൂക്കയെ നോക്കുകയാണെങ്കിൽ മമ്മൂക്ക ഒരു ഏറ്റവും റിഫൈൻഡ് ആയ രീതിയിൽ പുതിയ പുതിയ സിനിമകൾ ഇപ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പോലെ അതേപോലെ പുതിയ പുതിയ സിനിമകളിലേക്കും കാര്യങ്ങളിലേക്കും പോവുകയാണ് ഇപ്പം മമ്മൂക്കയുള്ള യാത്രയിൽ സ്വഭാവമായിട്ട് നിങ്ങളുടെ ഒരു സംഭാഷണക്രമം എന്താണ് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ ആലോചനയും ചർച്ചയൊക്കെ ആവാറുള്ളത് കാരണം എനിക്കറിയാം മമ്മൂക്കയായിട്ട് ഒരുപക്ഷെ ആദ്യമായിട്ട് കൂടുതൽ പതി ചെങ്ങന്നൂരും ആവടിയും അല്ലെങ്കിൽ പറവൂരൊക്കെയുള്ള ക്യാമ്പുകളിലായിരുന്നു ക്യാമ്പുകളിൽ പോകുമായിരുന്നു പിന്നെ കണ്ണൂർ സ്ക്വയറൊക്കെ നടക്കുമ്പോൾ പൂനെ വരെയും ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട് വിദേശത്ത് പോയിട്ടുണ്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ ഇന്നതൊന്നും ഒരു വിഷയമൊന്നുമില്ല പക്ഷേ ഒരുമിക്ക വിഷയങ്ങളും വരാം അദ്ദേഹത്തിന് പല വിഷയങ്ങളും വരാം അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഒരു വിഷയം ഇപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യം അറിയില്ലെങ്കിൽ അപ്പം തന്നെ നോക്കിയിട്ട് അത് താൻ പറഞ്ഞാണ് ശരിയെന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിനകത്തൊരു തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി തരാൻ അദ്ദേഹം റെഡിയാണ് പിന്നെ ഞാനെപ്പോഴും കാണുന്ന എൻ്റെ ഒരു വലിയ ബെനിഫിറ്റായിട്ട് കാണുന്ന ആഹാരം എന്ന് പറഞ്ഞാലും ഇവരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വളരെ വലുതാണ് വളരെ 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 വലുതാണ് ഇവരൊരു മനുഷ്യനെ അളക്കുന്നതിനകത്തും ഇവരൊരു കഥ കേൾക്കുന്നതിനകത്തും ഇവര് ഇന്ത്യ മുഴുവൻ ഇവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതിനകത്തും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനകത്തും എല്ലാം ഉള്ള ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടല്ലോ അത് നമുക്ക് കൂടെ നടക്കുമ്പോൾ എപ്പോഴും ഒരു ഡ്രോപ്പ് വെച്ചെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്കറിയില്ല നമ്മൾ അതിനുള്ള ആളൊന്നും ഇല്ല പക്ഷെ അത് കേൾക്കുന്നതൊരു വലിയ രസമാണ് ഞാൻ തന്നെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് എൻ്റെ ഞാൻ പിന്നിലോട്ട് സഞ്ചരിച്ച് എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്ന ഒരു സ്ഥലമുണ്ടല്ലോ നിങ്ങൾക്കും നമ്മളിങ്ങനെ പോയി 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 നമ്മുടെ ഓർമ്മ തുടങ്ങുന്ന സ്ഥലത്ത് ഇവരൊക്കെ ഉണ്ട് നമ്മൾ ഓർക്കാൻ പറ്റുന്ന നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഇവര് പർവ്വതം പോലെ നിൽക്കുന്നുണ്ട് അപ്പൊ അന്ന് തൊട്ട് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുറിയാതെ എന്തെല്ലാം സിനിമകൾ കണ്ടും സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ അനുഭവങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ് അദ്ദേഹം ചിലപ്പം രാഷ്ട്രീയം സംസാരിക്കും ചിലപ്പോൾ ഇലക്ട്രോണിക്സിനെ പറ്റി സംസാരിക്കും ജീവികളെ പറ്റി സംസാരിക്കും ചെടികളെ പറ്റി സംസാരിക്കും അതിന് ഇന്ന വിഷയങ്ങളൊന്നുമില്ല സിനിമാ കഥ പിന്നെ ഞാൻ ചിലപ്പോൾ നമ്മൾ കണ്ട ചില അഭിനയങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് കഥാപാത്രങ്ങളിൽ ഒരു നൂറ് ഇരുന്നൂറെണ്ണത്തിൽ ഇരുന്നൂറ് മുന്നൂറെണ്ണം വരെ ആ ക്യാരക്ടറിൽ ഇന്ന പ്രത്യേകത ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയും അപ്പം അത് കാണും കേൾക്കും അതൊരു വലിയ അനുഭവമാണ് എങ്ങനെയാണ് ഒരാൾ നമ്മൾ മമ്മൂക്കിപ്പോൾ എൻ്റെ സ്ഥാനത്ത് മനുഷ്യൻ്റെ കൂടെ നിന്ന് മമ്മൂക്കിയാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഇന്റർവ്യൂവിനൊരു ഇപ്പം ഈ എൻ്റെ ഇന്റർവ്യൂവിന് കിട്ടാൻ പോകുന്നതിൻ്റെ ഒരു പത്ത് ഇരട്ടി നൂറിരട്ടി വ്യൂസ് ഉണ്ടാവും ആ വ്യൂസ് എന്താണ് അദ്ദേഹത്തെ കേൾക്കാനുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ആഗ്രഹമാണ് ആ വ്യൂസ് എനിക്കത് നേരിട്ട് കേൾക്കാൻ പറ്റുന്ന സൗഭാഗ്യമുണ്ട് എനിക്കതെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അതിൽ നമ്മൾ പറയാലോ അത് ഒരുതരം ലക്ഷറി ആണല്ലോ നമ്മൾ ഉറപ്പ് പറഞ്ഞ ഈ ഓർമ്മ തുടങ്ങുമ്പോൾ ഒരു മഹാപർവ്വതമായിട്ട് മഹാമേരുമായിട്ട് അവിടെ ഉണ്ടെന്ന് പറയുന്നത് സത്യത്തിൽ വ്യക്തിഗതമായി നോക്കുമ്പം ആ ആ ആ ലക്ഷറി കിട്ടിയത് ഏത് തരത്തിലുള്ള പിഷാരടി രമേഷ് പിഷാരടി എന്ന് പറഞ്ഞ ഒരാളിൽ വ്യക്തി നിന്നുള്ള ഏത് തരം പ്രത്യേകതയായിരിക്കും സവിശേഷതയായിരിക്കും അതിലേക്ക് അങ്ങനെ അടുപ്പിച്ചത് കാരണം ഞാൻ പറഞ്ഞൊരു ഒരു നമുക്ക് നോക്കുവാണെങ്കിൽ ദൃഢ സൗഹൃദമായിട്ട് കാണാവുന്ന അറിയില്ല അത് ആ ചോദ്യമൊക്കെ വരുന്നത് ചിലപ്പം അദ്ദേഹം ഒരു വലിയ പ്രൊഫൈലുള്ള ആള് ഞാൻ അത്രയ്ക്കില്ലാത്ത ആളുമായതുകൊണ്ടാണ് അല്ലാതെ ഒരു രണ്ട് മനുഷ്യർ തമ്മിൽ എങ്ങനെ അങ്ങനെയല്ല ദൃഢ സൗഹൃദം സാധ്യമാവുക എന്ന് പറയുന്നത് ചെറിയ കാലയളവിലാണല്ലോ രൂപപ്പെടുന്നത് ചെറിയ കാലയളവിൽ രൂപപ്പെടുക അതെ ഏഴ് വർഷം എന്ന് പറയുന്നതാ അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ പത്ത് വർഷം ഇരുപത് ഇപ്പം രമേഷ് പിഷാരി എന്ന് പറഞ്ഞ ഒരാളുടെ ഇരുപത്തഞ്ച് വർഷത്തെ കലാസമിതിയിൽ തന്നെ എത്രയോ ദൃഢ സൗഹൃദങ്ങളുണ്ടല്ലോ ഇത് ഞാൻ പറഞ്ഞു ഒരു സിനിമ ചെയ്യുന്നു യാത്ര തുടരുന്നു ആ യാത്രയിൽ നിന്ന് ഒരു ദൃഢ സൗഹൃദമായിട്ട് രൂപപ്പെടുകയാണല്ലോ അപ്പൊ സ്വായിട്ട് പേഴ്സണലി ആലോചിച്ചിട്ടും കാണില്ലേ അങ്ങനെ ഇല്ല ആലോചിച്ചിട്ടില്ല ആ ഏരിയ എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ആ ഏരിയ വെറുതെ ആലോചിച്ചിട്ട് അത് കൺഫ്യൂസ്ഡ് ആവണ്ട ഞാനത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ആലോചിച്ചാലേ ഞാനത് കൃത്രിമമായിട്ടൊക്കെ ചെയ്തു കൊടുക്കുമോ നമ്മള് ഒരു സൗഹൃദം അങ്ങനെ എഫേർട്ട് എടുത്ത് ഒന്നാമത് ഇതൊരു സൗഹൃദമല്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ സമകാലീനരായ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്ത പഠിച്ച ഉണ്ടായിരുന്ന ആളുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇത് എന്ത് എന്ത് ഇതൊരു സൗഹൃദമാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം തരുന്നു എന്നുള്ളതേ ഉള്ളു ഇത് എന്തെങ്കിലും ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ബന്ധം ഒരുപാട് എഫേർട്ട് ഇട്ട് നിലനിർത്തേണ്ടി വരിക എന്ന് പറയുന്നത് ആരും ചെയ്യില്ല ചിലതിന് അങ്ങനെ ഒരു എഫേർട്ടിന്റെ ആവശ്യമില്ല അതാണ് തുടർന്ന് പോകുന്നത് നീ എന്നെ എന്നെന്തുകൊണ്ട് വിളിച്ചില്ല ഞാൻ നിന്നോട് വേണമെങ്കിൽ നീ എന്നോട് ഇതൊന്നും ന്യായമല്ല എന്റെ കാഴ്ചപ്പാടില് ഇപ്പൊ ഞാനും ധർമ്മജനും ഇതുവരെ ബർത്ത്ഡേക്ക് വിഷയത്തിട്ടില്ല ഇവന്റെ ബർത്ത്ഡേ മറന്നു ഇവൻ ലോകം ഞാൻ പിറ്റേന്നൊക്കെ അറിയുന്നത് എന്റെ ബർത്ത്ഡേക്ക് ഇവനും ചെയ്തിട്ടില്ല ഇത് നിലനിർക്കാൻ നിലനിർത്താൻ ഒരു പ്രത്യേക എഫേർട്ട് ഇടേണ്ടി വരുന്നില്ല ഒട്ടും വരുന്നില്ല അതാണെന്ന് തോന്നുന്നു ആളുകളെ തമ്മിൽ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്ന എഫേർട്ടിട്ട് നിലനിർത്തുന്ന പലതും ഒരു വാണിജ്യ ബന്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് നമ്മൾ സൗഹൃദം തെറ്റിദ്ധരിക്കുന്ന സിനിമകളിലൊക്കെ നമ്മൾ കാണാം കുറച്ച് നമ്മൾ ഭയങ്കര കൂട്ട് അത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് ഹിറ്റടിച്ചു ഹിറ്റുകൾ ഉണ്ടാക്കി പിരിഞ്ഞു പിന്നെ രണ്ട് രണ്ട് ഈ അപ്പം വളരെ എഫേർട്ടിട്ട് നിലനിർത്തിക്കൊണ്ടു പോകുന്ന പലതും വാണിജ്യപരമായ ബന്ധങ്ങളിൽ ഒരു സാധ്യത കണ്ടു ബന്ധങ്ങളിലെ സാധ്യതകൾ കണ്ടുണ്ട് സാധ്യതകൾ ഒന്നുമില്ലാത്തിടത്ത് ഒരു പാടും പെടാതെ നിലനിന്ന് പോവുക അതാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഉള്ള ആളുകള് സിനിമയിലുള്ള പലർക്കും അവരൊന്നും അറിയുക പോലും ഇല്ല അവരുമായിട്ട് വലിയ സൗഹൃദമാണ് വലിയ സൗഹൃദ വർഷങ്ങളുടെ സൗഹൃദമുള്ള ഒരു സംഘമുണ്ട് ആ സംഘം വളരെ സ്വതന്ത്രമായിരുന്നു അവർക്ക് ഈ ഒരു ഏരിയ സിനിമ നിങ്ങൾ ആ ജോലി ഈ ജോലി ഈ ജോലി വേറൊരു ഏരിയയിലാണ് അതാണ് ഒരു ബന്ധം എന്ന് ഞാൻ വിശ്വാസം ആത്മ വിശ്വസിക്കുന്ന ഞാൻ ഈ ഇത് പറഞ്ഞല്ലോ ഒരു ഉപാധിരഹിത ബന്ധം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം പിഷാരടി ധർമ്മജൻ അതുപോലും മലയാളിക്കും അത് കുറച്ചുകൂടി കുറെ കാലം ആയിട്ടുള്ളതാണ് കണ്ടു പറഞ്ഞ ഞമ്മ ഞാൻ അവിടെയും നിങ്ങൾ ഈ ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ് ഇപ്പം അതിലൊരു പിരിയൽ ഉണ്ടാവും ചേർന്ന് പോലുണ്ടാവും അതും നിങ്ങളുടെ ഒരു അൺകണ്ടീഷണൽ അൺകണ്ടീഷണൽ അവിടെ ഈ എല്ലാ ഘട്ടത്തിലും ഒത്തിണങ്ങി പോകുന്നൊരു സംഗതി തന്നെയായിരുന്നു അത് നിങ്ങൾക്കിടയിൽ അതിനൊന്നും എഫേർട്ട് ഇടണ്ടി ഒന്നും വന്നിട്ടില്ല പിന്നെ സത്യത്തിൽ അതിനകത്ത് ആ രണ്ട് കോമ്പിനേഷനും ഞങ്ങൾ ഞങ്ങൾക്ക് ലാഭവും ഉണ്ടായിട്ടുണ്ട് പേരുടെയും ജീവിതം വല്ലാതെ ഞങ്ങളുടെ കരിയർ രക്ഷപ്പെട്ടു ഞങ്ങൾ വെല്ലുവിളി തിരിച്ചറിയുന്നവരെ ഒന്നിച്ച് യാത്ര ചെയ്യാൻ പോയി ഞങ്ങൾക്ക് നല്ല ജീവിത ഗുണങ്ങളും ഉണ്ടായി ഒരു ഉപാധികളും ഇല്ല അതിന്റെ പേരിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും വഴക്കുകളും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതും ഒരു വലിയ അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ നയന്റി ഫൈവിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തുന്ന സമയത്ത് ഈ നമ്മുടെ ജീവിതം രേഖപ്പെടുത്തുന്ന ഡയറി എഴുത്തിന്റെ കൂടി ട്വന്റി ഇയേഴ്സ് ആവുകയാണ് ഇപ്പൊ നമ്മൾ മറ്റേ ടെലിവിഷനിൽ തുടങ്ങിയ ഈ പറയുന്ന കലാസഭരിയുടെ ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുമ്പോൾ ഒരു ട്വന്റി ഇയേഴ്സ് ആവുകയാണല്ലോ ശരിക്കും അങ്ങനെ അത് അതൊരു ജീവിത പുസ്തകം പോലെ ആവുകയാണല്ലോ പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട് അതല്ലാത്ത ഒരു ജീവിതരേഖന്നുള്ള രീതിയിൽ അത് എടുത്തു നോക്കുമ്പോ അതൊരു പേഴ്സണൽ ട്രഷർ ആണല്ലോ സ്വകാര്യ സമ്പാദ്യാണല്ലോ അങ്ങനെ ഒരു സ്വകാര്യ സമ്പാദ്യായിട്ട് എടുത്തു നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു സമഗ്രത നമ്മളൊരു ടാഗ് ലൈൻ എന്നൊക്കെ പറഞ്ഞ പോലെ എന്താണ് രമേശും ഷാരഡി എന്ന് പറയുന്ന ഒരാളുടെ ഈ പറയുന്ന ഒരാഗസമ്പാദ്യം എടുത്തു നോക്കുമ്പോൾ ഒരു പേഴ്സണലി കിട്ടുന്ന ഒരു സാധനം എന്താ ഇപ്പൊ ആദ്യത്തെ ഓർമ്മ എന്നൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ

ടി വിൽ ഇന്ന സിനിമ വന്നു ദൂരദർശനിൽ വന്ന സിനിമ ഉണ്ട് തൊണ്ണൂറ്റഞ്ചല് സിനിമ വന്നു കണ്ടു പോയി എന്നൊക്കെ പറയുന്ന ചില ദിവസങ്ങളുണ്ട് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ദിവസങ്ങളായിട്ടുള്ള ദിവസങ്ങളുണ്ട് ഇപ്പം നിങ്ങളിപ്പ എന്നോട് ചോദിച്ച പോലെ ഒരു മഹാനടനായ മമ്മൂക്കയുടെ അടുത്ത് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് എത്തിപ്പെട്ടതെന്ന് ഒരു ചോദ്യം അതിനകത്തുണ്ട് ഏർ ഒഴിവാക്കലുകളുണ്ട് സ്വീകരിക്കലുകളുണ്ട് സ്നേഹമുണ്ട് ഇത് ഇതെല്ലാം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന് എന്തേലും ഒരു സവിശേഷതകളില്ലാത്തതുകൊണ്ട് നിങ്ങൾ ചോദിച്ച പോലെ ഒരു കൃത്യമായ ഉത്തരത്തിലോട്ട് അത് എത്തുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അതിനൊരു പ്രത്യേകിച്ച് ഒരു സവിശേഷതയും ഇല്ല പക്ഷേ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഇൻ്റർവ്യൂ ആവർത്തിച്ചൊരു കാര്യം എപ്പോഴും ഞാനൊരു പേപ്പറെടുത്ത് നടക്കൊരു വരയിട്ടിട്ട് ലാഭം നഷ്ടം എന്നെഴുതിയാൽ എൻ്റെ ലാഭത്തിൻ്റെ കോളത്തിൽ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് എല്ലാം ലാഭമാണ് ഈ ലാഭം കുറയുകയുള്ളു ലാഭം നഷ്ടമാവണമെങ്കിൽ തുടങ്ങിയതിന്റെയും താഴെ പോണം ഇനി ആവുമെന്ന് അറിയില്ല ആവാനും നിമിഷം പക്ഷെന്താ മുതൽ മുടക്ക് എന്ത് മുതൽ മുടക്ക് മുതൽ മുടക്ക് ഇല്ലല്ലേ കൈവി സി അല്ലേ വന്നു അപ്പം അങ്ങനെ ഒരു ലാഭത്തിലാണെന്ന് വിശ്വസിക്കുകയും അതിന്റെ ഒരു അത്യാവശ്യം നല്ല സന്തോഷത്തിലും ആണുള്ളത് അത് തന്നെയാണുള്ളത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം പറഞ്ഞ പിന്നെ കുറച്ചുപേര് ചീത്ത വിളിക്കും അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതിനപ്പുറം നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അതിന്റെ വലിയ സന്തോഷത്തിലും തന്നെയാണുള്ളത് അപ്പൊ ഇരുപത്തഞ്ചു വർഷം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോ പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചപ്പോ നമുക്ക് പടയെന്ന് പറഞ്ഞ ഇരുപത്തഞ്ചു വർഷവും അന്ന് അന്ന് രണ്ടോ മൂന്നോ ചാനലുകൾ എന്നൊക്കെ പറയുന്നത് ഏതോ കാലം പോലെ വളരെ ചെറിയ ചെറിയ കാലയളവാണ് അതായത് ആയിരത്തി നമ്മൾ ഇതിർത്ത പലതവണ ആവർത്തിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനേക്കാൾ അടുത്താണ് രണ്ടായിരത്തിഅൻപത് ഇപ്പോൾ അല്ലേ തൊണ്ണൂറ്റി അഞ്ചിനേക്കാൾ അടുത്താണ് രണ്ടായിരത്തിഅൻപത് ഇപ്പോള് അപ്പോൾ അത്രയും സമയം പോയിട്ടുണ്ട് അത്രേ ഉള്ളൂ ഉള്ളു മച്ച്